നമസ്കാരം. ഇപ്പോ നമ്മളെ വലിയങ്ങാടി ഇതിലിട്ടിരിക്കുന്ന മുഹമ്മദ് ഇസ്മായിലും തമ്മിലുള്ള ബന്ധം തെളിയിക്കുക, അങ്ങനെ ഇവരെന്ത് പറയുന്ന കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും തെളിവുകളില്ല എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലായി. ഇന്നലെ അല്ലെ, രണ്ടു ദിവസം മുന്നേ നമുക്ക് നമ്മളൊരു സുഹൃത്തുമായിട്ട് സംസാരിക്കാൻ കിട്ടി. അങ്ങനെ പല കാര്യങ്ങളും പറയുകയും അദ്ദേഹം ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ ഓരോ വീഡിയോകൾ എടുത്തു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, നല്ലൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് പേര് ഇതിനു വേണ്ടി ഇപ്പോഴും എന്താ പറയുന്നേ, ഇയാൻ പാറ്റയില്ലേ, മഴ പെയ്യുക മഴ പെയ്ത് കഴിയുമ്പോ ഒക്കെ പോകുന്നത് നേരെ മഴയ്ക്ക് മുന്നേ പോകുന്നതിനായിട്ടുള്ള ഇയാൻ പാറ്റ കാണുമ്പോ അതിലേക്ക് വരികയോ ചിറക് വിരിഞ്ഞ് താഴെ പോവുകയും അതേപോലൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു എന്തോ വലിയൊരു സുപ്പീരിയർ ഒരു വലിയൊരു സംഭവമാണ് ഞങ്ങൾ എന്നുള്ളൊരു ഒരു 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 ചിന്താഗതി ഇവർക്ക് ഉണ്ടായിരുന്നു ഈ കൊറോണയ്ക്ക് മുന്നേ വരെ. എന്തെങ്കിലും എവിടെയെങ്കിലും അതിനൊക്കെ വലിയൊരു തെളിവാണ്, ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ തീപിടുത്തം അതിൽ നിന്നൊക്കെ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്നു, അതിനപ്പുറത്തേക്ക് ഒരു പശ്ചാത്തല അറബി പാട്ടിട്ടിട്ട് റീൽസ് ഇറക്കുന്നു. അതായത് ലോകത്തിലെ കാരുണ്യം കംപ്ലീറ്റ് അല്ല, സഹായങ്ങൾ കംപ്ലീറ്റ് ഞങ്ങളാണ് ചെയ്യുന്നത്. എപ്പോഴും യൂസഫ് അലി യൂസഫ് അലി അല്ല, ഞാൻ കളിയൊക്കെയല്ല, അവര് അദ്ദേഹം ചെയ്യുന്നുണ്ട് ചെയ്യുന്നു, വലിയ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഇത് വന്ന, ഏതൊരു ക്രിസ്ത്യൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നു. അത് തലങ്ങും വിലങ്ങും സോഷ്യൽ മീഡിയ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവരെല്ലാം യൂസഫ് അലിഖാനെ കൈവിട്ടു. ഇപ്പൊ സത്യം നോക്കി, നിങ്ങൾ നോക്കി, എം എം അക്ബർ അല്ലെ ബാലുശ്ശേരി, ഇവരെ ഒന്നും ഇവരുടെ ഒന്നും അഡ്രസ്സില്ല. പിന്നെ എനിക്ക് വേറൊരു ഇത്രയും എനിക്ക് പറയാനുള്ളൂ, ഒരു മൊത്തത്തിൽ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നടന്നിരിക്കുന്ന ഒരു ഒരു വ്യൂ, ഒരു സാധാരണ ജനം അല്ല സാധാരണക്കാരൻ എന്നുള്ള ഒരു കാര്യം ഒരു ഇതിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ എനിക്ക് വേറൊരു ഡൗട്ട്, ഈ ഇതിലുള്ള ഒരു 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 മൗണ്ട് ബാലൻസോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, ആ വ്യക്തിനെ ഒന്ന് കാണാനില്ല. ഇപ്പോ എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥയും കൂടെ ഒന്ന് പറയാമോ? വേറെ പലതും കേൾക്കുന്നു, അതിപ്പോ എന്തായാലും ഇവിടെ പറയാൻ കഴിയില്ല. ഒരു ഗ്രൂപ്പിൽ വേറൊരു ചർച്ചയുണ്ട്, കാരണം അവര് റീപ്ലൈ ഓഫ് ആക്കിയിട്ടുള്ള ചർച്ചയായിരുന്നു, അതുകൊണ്ട് അവിടെ എന്താ സംസാരിച്ചെന്നുള്ളത് എനിക്കിപ്പോ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, തെളിവുകളൊന്നുമില്ല. അപ്പൊ മൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, നല്ല ശബ്ദമാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ആദ്യമൊക്കെ ഒരു എന്താ പറയുന്ന നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു, പിന്നെ പിന്നെ അങ്ങ് മെഴുകാൻ തുടങ്ങി. ഒരിടക്കാലത്ത് പുള്ളി ഇല്ലായിരുന്നു, പിന്നെ ഒരു ദിവസം കുറച്ച് കാലത്ത് കണ്ടു, പിന്നെ ഇപ്പൊ പുള്ളിന്റെ ഒരു അഡ്രസ്സും ഇല്ല. ക്ലബ് ഹൗസിൽ ആദ്യകാലം പോലെ ഉള്ളതാണ് പുള്ളി, പെയിന്റ് അടിയിലെ അഗ്രഗണ്യനാണ്. ഇപ്പൊ പെയിന്റ് തീർന്ന് പിന്നെ തിരിച്ചു വന്നായിരിക്കും. ഓക്കെ, ഒരു കറുത്തൊരു ഇത് മോൺ ബ്ലാങ്ക്. എനിക്ക് പുള്ളിയെ പറ്റി അറിയില്ല കേട്ടോ, ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം. ബ്രദർ എന്താ വല്ല ലൈക് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ലൈക് ഈസ് ഹി സേഫ് ഫോർ സംതിങ് ഓർ എന്നോടാണ്? അതെ താലബി, അല്ല പ്രശ്നം അറിയത്തില്ല എനിക്ക്, ഒന്നും അറിയത്തില്ല പുള്ളിയെ, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, അല്ല അത് ജനറൽ ആയിട്ട് ഇങ്ങനെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. പണ്ട് ഇപ്പൊ എന്താ പറയുന്നത്, പി എഫ് ഐനെ എല്ലാരും പി എഫ് ഐനെ പൊക്കി കഴിഞ്ഞപ്പോ കുറച്ചു കാലത്തേക്ക് ഇല്ല. അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ തമാശ, അന്ന് പുള്ളിന്റെ പ്രസൻസിൽ തന്നെ പറഞ്ഞിരുന്നു പി എഫ് ഐനെ പൊക്കി കഴിഞ്ഞപ്പോ താങ്കളെ കണ്ട് താങ്കൾ മുങ്ങിയായിരുന്നു. പിന്നെ പിന്നെ പുള്ളി വന്നു, പിന്നെ ഈ ഒരു ഇടക്കാലത്ത് രണ്ടാംകിട പൗരന്മാരെ അല്ല രണ്ടാംകിട പൗരന്മാരല്ല രണ്ടാംകിട നേതാക്കന്മാരെ ഈ അടുത്ത് പൊക്കിയല്ലോ തമിഴ്നാട്ടിലേക്ക്. ഒരു റീസെന്റലി ഒരു രണ്ടു മാസം മുമ്പോ രണ്ടു മാസത്തിനുള്ളിലും കണ്ടാണ് അത് നടന്നത്. അതിനുശേഷം പിന്നെ പുള്ളിനെ കാണാനില്ല. അല്ല ഞാന് പുള്ളി ആ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്താണ്, കാരണം അങ്ങനെ സ്ഥിരം കാണുന്ന വ്യക്തികളെ ഒന്നും കാണാത്തത് കൊണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായി താലബി, ഞാൻ ആക്ച്വലി ശരിയാ താങ്കൾ പറഞ്ഞ ശരി, ഞാൻ ശ്രദ്ധിച്ചില്ല. പണ്ട് നമ്മളിപ്പം എപ്പോഴും വരുന്നതായിരുന്നു അല്ലെങ്കിൽ പോറെ, ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങളൊക്കെ ഒന്നര വർഷമായി തുടങ്ങിയപ്പം, തുടക്കം മുതലേ ഞങ്ങളുണ്ട്, അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മോണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള.
ഇല്ല മോണ്ടെ എവിടെയാന്ന് അറിയത്തില്ലെന്ന് പറയുക, ഇപ്പൊ കാണാറില്ലെന്ന് പറയുക. മോണ്ടെ ഒരു കാലത്ത് ഈ ക്ലബ് ഹൗസിലെ ഏറ്റവും വലിയ അലപ്പായിരുന്നു. ഐ റിമെമ്പർ. ആ എല്ലാ റൂമിലും കയറി അങ്ങ് അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിളിപ്പിക്കാൻ വേണ്ടി അങ്ങ് വാദോരാതെ കാശ് വാങ്ങിച്ചിരുന്ന് അലയ്ക്കുന്ന പോലെ അങ്ങ് അലയ്ക്കുമായിരുന്നു. നമ്മുടെ ഈ ഈ എന്താ പിന്നെ പീറച്ചിറക്കൻ ഉണ്ടല്ലോ മെഹ്റിഷ്, അതുപോലെ അത് അത് വേറെ ലെവലാണെങ്കിലും ഇത് ഇതങ്ങ് നിർത്തത്തില്ലായിരുന്നു. അതുപോലെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു. ഒന്ന് ആ പുള്ളിയായിരുന്നു, മോണ്ടായിരുന്നു, പിന്നെ വേറൊരു പുള്ളി. മോണ്ടിന്റെ ഒന്നും ഇപ്പൊ കാണാനേ ഇല്ല. എന്താ പറ്റി? പൈസ കുറഞ്ഞു പോയതുകൊണ്ടാണോ? അല്ല, ഇപ്പൊ പെയിന്റ് കഴിഞ്ഞു പോയതുകൊണ്ടായിരിക്കും ചിലപ്പോ. അവർക്ക് അവര് ഇവരിങ്ങനെ ഇവര് വിചാരിച്ച് ഇവര് ഓളിയം വെച്ച് സംസാരിച്ച് വന്നു കഴിയുമ്പോൾ ഇവിടെ ഏതാണ്ട് വലിയ കാര്യമായിട്ട് രക്ഷപ്പെടാമെന്നൊരു ധാരണയിലാണ് ഇവരൊക്കെ ഇറങ്ങിയത്. പക്ഷേ കളി കാര്യമായി പോയി. കളി കാര്യമായി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതായിരിക്കാം. ആൾക്കാരുടെ പേര് ഞാൻ പറയാം. അഫ്സൽ, നബീല്. നബീല് രണ്ട് മൂന്ന് ടൈപ്പ് നബീലുണ്ട്. നബീല് നമ്മുടെ ഇക്ര ഇക്ര മുക്രയിലെ ഒരു നബീല്, അല്ല ബൈനിലെ ഒരു നബീല്, പിന്നെ ആദ്യ ഒരു നബീൽ ഉണ്ടായിരുന്നു, പിന്നെ ഡിബേറ്റ് കലക്കി ഒരു നബീലുണ്ട്, പിന്നെ അഫ്സല്, പിന്നെ നമ്മുടെ ഇങ്ങനെ അറിയാമായിരുന്നോ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞു വന്നൊരു ടീമുണ്ടായിരുന്നു. പിന്നെ ഒരു സറഫു ദേവാല, സറഫു ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നെ ഹോമിയോ ഡോക്ടർ. ആ എന്തോ ഡോക്ടർ ആണെന്നൊക്കെ പിന്നെ അവന് പുള്ളി എന്താ പറയുന്നത്. പുള്ളിന്ന് കുറെ പേര് വരുമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കുറെ കോട്ടൊക്കെ ഇട്ട ആൾക്കാരൊക്കെ വരാറുണ്ടായിരുന്നു. ആ പുള്ളി പുള്ളി കേരളത്തിലെ സ്ഥലങ്ങൾ കംപ്ലീറ്റ് ക്രിസ്ത്യൻസിന്റെ കയ്യിലാണ്. ലാൻഡ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു റൂമൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഒരു പത്രപ്രവർത്തനാണെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ. ആ റഹ്മത്തുള്ള. അയ്യോ എന്റെ പൊന്നോ, ഈ കക്ഷികളെയൊക്കെ ഒന്ന് ഇന്ന് കണി കാണാൻ പോലും ഇല്ലല്ലോ. ഇവരെല്ലാം സംസാരിച്ച് സംസാരിച്ച് മതിയായെന്ന് തോന്നല്ലോ. അല്ല അത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് വിലക്ക് വന്നു കാണേ. കാരണം അവർ ഈ വന്ന് ഇങ്ങനെ തേയുന്നത് തേയുമ്പളേ പാവങ്ങള് പാവങ്ങള് എന്താണെന്നറിയോ, നോക്കുമ്പോ ഈ പണ്ഡിതന്മാരാരും ഇല്ല. എന്നാ ഇവന്മാരെന്താ പറയുന്നേ, ചാവറുകളാകണം. പക്ഷേ എന്തെങ്കിലുമൊക്കെ യുദ്ധമുറകൾ അറിഞ്ഞിട്ടല്ലേ ചാവറുകളാകേണ്ടത്. ഇപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ രാജ്യത്തെ രക്ഷിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എനിക്കൊരു തോക്ക് പൊട്ടിക്കാൻ പോലും അറിയില്ല. അറിയാത്ത ഞാൻ എന്താ പറയുന്നത്, രാജ്യത്തിന് വേണ്ടി ബലി കൊടുക്കുന്നു എന്ന് പറയുന്ന ശത്രുക്കളെ മുന്നിൽ പോയി ചാടുകയല്ല ചെയ്യേണ്ടത്. ആ കുറഞ്ഞ സമയം അല്ലെങ്കിൽ എന്താണ് ഞാൻ അവിടെ നടക്കേണ്ട കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പഠിക്കാൻ. കാരണം എന്റെ പട്ടാളക്കാരൊക്കെ തോറ്റ് പിന്മാറുന്ന സമയത്ത് ഞാനും കൂടെ അങ്ങോട്ട് അങ്ങനെയൊന്നും വരികയല്ല ഇന്ത്യയില്. ഞാൻ ഒന്ന് രണ്ട് പേരോട് പറയാം. ഒരു നംഷിയെ ഓർമ്മ ഉണ്ടോ? നംഷി നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എങ്ങനെയാ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ? നമ്മള് നമ്മളെ താലത്ത് പറഞ്ഞ അത് പതിനായിരക്കണക്കിന് പേരുണ്ടായിരിക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞ ഈ അതേപോലെ നംഷി, ബാക്കവി, പിന്നെ എം എം അക്ബർ, ഈസ, യാഹിയ, പിന്നെ എത്ര പേരുണ്ട്? ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാം മിസ്സിങ്. അതെ, ഓൾ വാനിഷ്. എന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരമായ സാധനമാണ്, അത് അങ്ങോട്ട് വിൽക്കുന്നില്ല. ആ ചരക്ക് ഇങ്ങോട്ട് വേറെ മാർക്കറ്റിലോട്ട് പോയേക്കുക. ഇല്ല, നമ്മളൊക്കെ ക്ലബ് ഹൗസ് 2020 തുടങ്ങുന്നത്, 2020 മാർച്ച് ഏപ്രിലും കാണും. നമ്മള് ആ മെയ് ജൂൺ തൊട്ട് നമ്മള് ക്ലബ് ഹൗസ് ഉണ്ട്. ക്ലബ് ഹൗസ് ഒരു ഇതായ സമയം മുതല് അന്ന് മുതല് ഐ ഡി റിപ്പോർട്ട് ചെയ്ത് പോയതുകൊണ്ടാ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എനിക്ക് ഒന്ന് ഏപ്രിൽ എങ്ങാണ്ട് നമ്മൾ ഇതുണ്ടായിരുന്നു. ഇത് പക്ഷെ എന്റെ ജൂൺ മുതലുള്ളതേ ഉള്ളൂ, ജൂൺ 2020 മുതൽ. എന്റെ രണ്ട് ഫേക്ക് ഐ ഡി ഉണ്ടായിരുന്നു. ഒരുത്തനെ ആരാന്ന് എനിക്കറിയില്ല, ഒരു ഹാർപിക്കിന്റെ ചിത്രമൊക്കെ ഇട്ടിട്ട് ജെന്റിൽ പറഞ്ഞിട്ട് വരുമായിരുന്നു. രസമായിരുന്നു, പക്ഷെ ആ കാലങ്ങളൊക്കെ പോയല്ലോ. അല്ല വേറൊരു വലിയൊരു രസകരം, ഒരു ക്ലബ്ബ് ഇവര് അറ്റാക്ക് ചെയ്ത് പിടിച്ചത് ഓർമ്മയുണ്ടോ? കോലായി എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരു ക്ലബ്, എന്നിട്ട് അതിനകത്ത് എന്നിട്ട് അതിനകത്ത് അതിനെ തക്ബീർ മുഴക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ റൂമിലും ചെയ്തിട്ടുണ്ട് അവര്. ഞാന് വന്ന റൂമില് അവന്മാരൊരിക്കൽ വന്ന്
ഭയങ്കരമായിട്ട് ആരാടാ ഞങ്ങളുടെ റസൂലിനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ, കാരണം അന്ന് മോഡ്സ് എല്ലാവരും പോയായിരുന്നു, ഞാൻ മാത്രം, ഞാനോ രണ്ടു മൂന്ന് പേരെ കണ്ട് അവിടെ ഉണ്ടായിരുന്നു, ബൊമ്മമാരെല്ലാം കൂടെ കൂടി വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ എന്റെ വീട് എവിടെയാണ്, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീട് പിടിച്ചോണ്ട് പോയത്. അല്ലല്ല, കുറച്ച് നേരത്തേക്ക് ഒരു ചങ്ങാതി ഹൈജാക്ക് ചെയ്തായിരുന്നു. ആ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ തന്നെ തിരിച്ചു പിടിച്ചു, തിരിച്ചു കൊടുത്തു. അല്ല, തിരിച്ചു പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഈ സത്താറ് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ പെന്തക്കോസിനെ ക്രിസ്ത്യാനികളെ ഒരു പിന്നെ വേറെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് തോട്ടച്ചു മാറ്റി ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ആധിപത്യം സ്ഥാപിക്കും എന്ന് പറഞ്ഞ് ഭയങ്കരമാണ്. അതിന്റെ രണ്ട് നിയമം കാണാം, 18 പ്ലസിലൊക്കെ കാണുന്നുണ്ട് തിരിച്ചു നടക്കും എന്ന് പറയുന്നത്. അല്ല, ഈ പറഞ്ഞ ഒരുത്തന്റെ അഡ്രസ് പോലും ഇല്ലല്ലോ. എല്ലാരും അകത്തല്ലേ, അതറിയുന്നില്ലേ, നമ്മളെ പത്രത്തിലൊന്നും കണ്ടില്ലേ, എല്ലാരും അകത്താണ് ഇപ്പോ. അത് ശരിയാ, ആരൊക്കെ പോട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ. അല്ല, നമ്മൾ ആ കാര്യത്തില് അല്ല, മേബി ദെർ ആർ ചാൻസസ് റൈറ്റ്, ബിക്കോസ് ദെർ വർ റാഡിക്കൽസ് ഹിയർ, സോ മേ ബി അവര് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നായിരുന്നു. സോ മേ ബി യെസ്, മേ ബി നോ, ലെറ്റ്സ് നോട്ട് ഗസ്. അതെ ബ്രദേഴ്സ്, അവര് അവര് പറഞ്ഞു നടന്നതൊന്നും അവര് വായിച്ച് പഠിച്ചതൊന്നും അല്ല, തലമുറകളായിട്ട് ഇങ്ങനെ കിട്ടിയ വായ്ത്താരികൾ ഇവര് പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ പറഞ്ഞ, ഇമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം, അനാഥരെ സംരക്ഷിക്കണം, അല്ല സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെ എന്താ ഏതാണെന്ന് നിങ്ങൾ കീറി മുറിച്ച് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ അവര് തന്നെ ഒന്നും അല്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ അവർക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയോ, കുറച്ച് കടുപ്പം കുറയ്ക്കാൻ കേട്ടോ. കേറി വന്നപ്പോ ഞാൻ ഇത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നേ, നിങ്ങൾ ഏതൊരു മുസൽമാനാന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെയും കട്ടിലിൽ കയറി കിടന്നു. പേര് കേട്ടപ്പോ സത്യം അറിയാം, പിന്നെ ഞാൻ അറിഞ്ഞ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ക്ലബുകളിലും, ഞാൻ എല്ലാ ക്ലബുകളിലും കേറുന്നു. പക്ഷെ എനിക്ക് എനിക്ക് അല്ല, ഇതിനിടയ്ക്ക് വിട്ടുപോയൊരു ക്ലബ് ഉണ്ട് മറ്റേ ബയ്യന, അതിന്റെ വല്ല അഡ്രസ് വല്ലതും ഉണ്ടോ? അല്ല, അതിന്റെ നബീലിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നബീലൊരു മൂന്നെണ്ണം ഉണ്ടല്ലോ. ആദ്യം വേറെ നബീൽ ഉണ്ടായിരുന്നു, ഈ നമ്മുടെ ഈ മെഹന്തി കയ്യിലിട്ട ഒരു നബീൽ വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോ ഉള്ള, ഓർമ്മയുണ്ടോ? എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ബൈന നബീലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ഡിബേറ്റ് കലക്കി നബീല്. അവൻ കലക്കി കലക്കി അവിടെ റൂം വരെ ഇപ്പൊ ഇല്ലാണ്ടായി. ഭയങ്കര പണ്ഡിതനാണ്. അപ്പൊ നമ്മുടെ ഈ വിഷയം വെച്ച് നമ്മുടെ ആൾക്കാരോടൊന്ന് രണ്ടുപേര് പറ, ഒരാള് പറഞ്ഞത് യുക്തിരഹിതം സഹിതമാണ്, അല്ല യുക്തിരഹിതമാണെന്ന് നമുക്ക് തെളിയിക്കാം. പിന്നെ മുഹമ്മദ് ഒരു പ്രവാചനല്ലെന്ന് തെളിയിക്കാം, അള്ളാഹു ഒരു ദൈവമല്ലെന്ന് തെളിയിക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിന്നെ പിടിച്ചിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അല്ല വർഗീസ് ബാസ്, എന്റെ പേരാണത് കേട്ടാൻ വല്ല മാർഗമുണ്ടോ? ഏനാത്താപ്പാ നിങ്ങൾ ഇച്ചിരി പരിശ്രമിച്ചാൽ നടത്തിട്ടുണ്ട്. അല്ലല്ല, ഞാൻ പല പ്രവചനം നടത്തിട്ടുണ്ട്. അല്ല, ചെലപ്പം ഈ 124,000 പേരെ തിരക്കി പോണ്ടേ? അയാൾ ഞാൻ ഒന്ന, എന്റെ പേരാ, അത് ഒന്ന് നിങ്ങളെല്ലാം അതിൽ ഇയാളെ ഒന്നാവാം, നിങ്ങളെല്ലാം ഒന്ന് താങ്ങ. അല്ല, ഈ മുഹമ്മദിലും ഈ മുഹമ്മദ് ഇസ്മായിലും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചാ ഞാൻ ഒരു ബന്ധം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതല്ലാതെ വേറെ ബന്ധം കാണുന്നില്ല. അതായത് രണ്ടെണ്ണത്തിലും മാ എന്ന് പറയുന്ന അക്ഷരമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ എമ്മും, മുഹമ്മദില് സ്റ്റാർട്ടിങ് എം, ഇസ്മായിലില് എമ്മും ഉണ്ട്. ഇതല്ലാതെ വേറൊരു ബന്ധം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മാത്യു എന്ന് പറഞ്ഞാലോ, ആ ഒരു എമ്മുണ്ട്, അതിലും എമ്മുണ്ട്. അപ്പൊ ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ മുഹമ്മദിന് വന്നതിന് ശേഷം പ്രവാചകനാണ് ഞാന്.
എന്നിലും എം ഉണ്ട്. ഇവിടെയുള്ള സവർമാർക്ക് പറഞ്ഞു കൊടുക്കും, സവർമാരെ ഇസ്മായിലും മുഹമ്മദും തമ്മിൽ യാതൊരു ബന്ധമുണ്ടെന്ന് ചരിത്രപരമായിട്ടോ തിയോളജിക്കലിയോ ഇസ്മായിൽ മുഹമ്മദിന്റെ ചരിത്രം പുറകോട്ട് എടുത്തു വെച്ച് നോക്കി ഇതുവരെ ആർക്കും തെളിയിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല, ഒരു ബന്ധമില്ല. പിന്നെ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലയളവില് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മെജോറിറ്റി ഉള്ള ദേശത്താണ് ജീവിച്ചത്. അവിടെ അന്ന് പ്രവാചകത്വത്തിന്റെ പിന്തുടർച്ച പറയുന്നത് മുഴുവൻ യഹൂദന്മാരാണ്, ക്രിസ്ത്യാനികളാണ്. ഇവരാണ് അബ്രഹാമിന്റെ വംശാവലി പറയുന്നതും അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും പ്രവചനവും ഒക്കെ പറയുന്നത് യഹൂദന്മാരായിരുന്നു. ഇവരെയിൽ പെടാതെ ഒരാൾ വന്നാൽ ആ വ്യക്തിക്ക് കാര്യമായ നിലനിൽപ്പില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇസ്മായിലുമായിട്ട് മുഹമ്മദ്. അങ്ങനെയാണ് ആ വർഗത്തിൽപ്പെട്ടതാണ് താൻ എന്നൊരു അറിവ് നാട്ടുകാരെ പഠിപ്പിക്കുന്നത്. അതൊരു തനിക്കൊരു വില കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ യാഥാർത്ഥ്യങ്ങളോട് പുള്ളിക്ക് ഒരു ബന്ധമില്ല. പിന്നെ പറയുന്ന ഒരു ഖുറാനിക് കഥകളും ഖുറാനിനകത്ത് പറയുന്ന ഒരു കഥകളും ശരിയായ സംഭവങ്ങളോട് ബന്ധമില്ലാത്തതാണ്. പൊട്ടക്കഥകൾ ഇഷ്ടംപോലെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഇന്ന് നമുക്ക് സാർമാരെ ഇതിനകത്ത് ഒരു വീഡിയോ, ആർക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്കൊരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ ഷംസീറി പറഞ്ഞൊരു വാചകം ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞല്ലോ, ഖുറാൻ ഒരു വലിയ ഗ്രന്ഥമാണ്, മാങ്ങാത്തൊലിയാണ്, പുതിയ സ്ത്രീകൾക്ക് വേണ്ട പുണ്യം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കുറെ വാചകങ്ങൾ പറയുന്നുണ്ട്. അതിനെ എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ടൊന്ന് അലക്കിയ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനത് യൂട്യൂബിനകത്ത് വല്ല ഒരു വീഡിയോ ആയിട്ട് ഇറക്കാം, അതൊരു അത്യാവശ്യമായിട്ടിരിക്കുന്നു തോന്നുന്നു. ഷംസീറിന്റെ വാചകങ്ങളെ നമ്മൾ ശരിക്കും ക്ലബ് ഹൗസിനകത്ത് സോഷ്യൽ മീഡിയക്കകത്തും എടുത്തിട്ട് അലക്കേണ്ട ഒരു സാധനമാണ്. അത്രയ്ക്ക് അവനെ ഈ എന്താ മതേതരത്വവും ഒക്കെ വിശ്വസിക്കുകയും ജാതീയ വ്യവസ്ഥകൾ വിശ്വാസമില്ല, മതത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഭൗതികവാദത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഈ സാധനം ഖുറാനെ കുറിച്ച് മാത്രം ഒരു ക്ലബ് ഒരു റൂമിനകത്ത് ഒരു ഇതിനകത്ത് ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് പറഞ്ഞ് ഈ ഖുറാൻ എന്ന് പറയുന്ന ഈ പൈശാചിക മതഗ്രന്ഥം സ്ത്രീകളെ വെറും കൃഷിയിടങ്ങളായി കാണുന്ന അവരെ ഉപദ്രവിക്കാനും തല്ലാനും പർദ്ധക്കകത്ത് പാഴ്ചാക്കിന്റെ ഉള്ളിൽ കയറി കിടക്കുന്ന പോലെ കയറി ജീവിക്കാനും മാത്രം പഠിപ്പിച്ച ഒരു പൈശാചിക മതം, ആ മതത്തിന്റെ ഗ്രന്ഥം ഏതാണ്ട് പുണ്യമാണെന്ന് ഒരു 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 എന്താ പറയാ ഒരു രാഷ്ട്രീയ നേതാവ് പൊതുവേദിയിൽ പറയണമെങ്കിൽ അത് അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്ര മതപരമായ അജണ്ട തന്നെ ഉണ്ട്. ഇസ്ലാം ഏതാണ്ട് വലിയ മാങ്ങത്തുലിയാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയുള്ള ആ കപട വേഷധാരിയുടെ ഒരു 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 അഭിനയം മാത്രമാണ്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്തോന്ന് പൊതുവിൽ ജനത്തെ അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്ക് കാര്യമാണെന്ന് കൈകാര്യം ചെയ്യണം. ഷംസീറിന്റെ മതം ഇസ്ലാം തന്നെയാണോ നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആരെങ്കിലും ഒന്ന് സംസാരിക്കണം കേട്ടോ. വർഗീസ് പാസ്റ്റർ, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ബ്രദർ ഇട്ടിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് തന്നാൽ എഡിറ്റ് ചെയ്യാന്നും പറഞ്ഞ്. അത് ഇപ്പം ഷംസീറായിട്ട് അവസാനം പറഞ്ഞ ഒരു ഇതല്ലേ സ്റ്റേറ്റ്മെന്റ്? പിന്നെ ഒരു ചാനൽ ചർച്ചയിലും പറഞ്ഞത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ നൽകുന്ന മതം അത് ഇസ്ലാമാണെന്ന്. അതെ 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 അതെ, ആ വാചകം അതിനകത്ത് മൂന്നാല് സെന്റൻസ് ഉണ്ട്. അതെനിക്ക് ഓരോന്നൊന്ന് കീറി രണ്ട് കുണം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഖുറാനകത്ത് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സ്ത്രീ വിരുദ്ധത, സ്ത്രീ അസമത്വം, സ്ത്രീ അടിമത്തം, ഇതെല്ലാം കൂടെ നമുക്ക് കാര്യകാരണ സഹിതം തെളിവ് സഹിതം ഒന്നെടുത്തിട്ട് ഇവൻ പറഞ്ഞത് ഇന്റർനാഷണൽ ഷംസീർ എന്ന് പറഞ്ഞ മുതുകള്ളം പറഞ്ഞ മുതുകള്ളമാണ്. അതിനകത്ത് ഏറ്റവും വലിയ കോമഡിയും കൂടെ നിങ്ങൾ കേട്ടായിരുന്നോ? സത്യം പറയാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണെന്ന്. ലോകത്തിലെ ഏതെങ്കിലും ഒരു മതം അവരുടെ അനുയായികൾക്ക് അവസരോചിതമായി കളവ് പറയണമെന്ന് അനുവാദം കൊടുക്കുന്ന, കളവ് പറയാൻ അനുവാദം കൊടുക്കുന്ന ലോകത്തിലെ ഏക മതം ഇസ്ലാമാണ് എന്റെ അറിവിൽ. മറ്റൊരു മതവും പഠിപ്പിക്കുന്നില്ല കള്ളം പറയരുത്, കള്ളം പറയരുത്, കള്ളം പറയരുത് ബൈബിൾ പഠിപ്പിക്കുന്നു. മറ്റെന്തായാലും മറ്റു മതങ്ങളൊന്നും കള്ളം പറയാം, പക്ഷെ ഇസ്ലാം മാത്രമാണ് സമയോചിതമായി രക്ഷപ്പെടണമെങ്കിൽ കള്ളം പറയണമെങ്കിൽ കള്ളം പറയാനെന്ന് പറയുന്ന അൽ തഖിയ എന്ന് പറയുന്ന വിശുദ്ധമായ പദം കൊണ്ടു കിടക്കുന്ന ഏക പൈശാചിക മതം ഇസ്ലാമാണ്. എന്നിട്ട് ഈ കള്ള ബിടുവ പരസ്യമായിട്ട് പറഞ്ഞാണ് സത്യം പറയാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന്. അപ്പൊ ഇവൻ
ഇവൻ ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് തന്നെയാണ്. ഒരു തീവ്രവാദി ഇവന്റെ ഉള്ളിലുണ്ട്, മറ്റവന്റെ ഉള്ളിലുണ്ട്, നമ്മുടെ മുഖ്യ മന്ത്രിയുടെ മരുമകന്റെ ഉള്ളിലും. അതൊക്കെ സമയങ്ങളിൽ ഇവർ വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവര് ഒരു ഭൗതികവാദിയല്ല, ഒരു നിരീശ്വരവാദിയല്ല. ഇവന്മാരെല്ലാം കറ തീർന്ന മുസ്ലിം തീവ്രവാദികളാണ്. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇവന്മാരെല്ലാം ജലീൽ സഹിതം. ജലീൽ നമുക്കറിയാലോ, ജലീല് ഇസ്ലാമിന് വേണ്ടി മാത്രം കേരളത്തിൽ ഭരിച്ച ഒരു പരട മന്ത്രിയാണ്. അവനാണ് വിദ്യാഭ്യാസ മേഖല മുഴുവൻ മുസ്ലിങ്ങളെ കയറ്റി കള്ളചരിത്രങ്ങളും കള്ളക്കഥകളും മുഴുവൻ അതിനകത്ത് എഴുതി ചേർത്ത ഈ കേരളം കണ്ട ഏറ്റവും പന്നനായ ഒരു ഒരു മന്ത്രിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ അതുകൂടെ കണക്കൂടുമ്പോൾ ഇവന്മാരുടെ ഉള്ളിലെല്ലാം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും താങ്ങിൽ നിന്നുകൊണ്ട് തണലിൽ നിന്നുകൊണ്ട് ഇസ്ലാം മതം എന്ന തീവ്ര മതത്തെ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി ചെന്നായിയുടെ വേഷം ധരിച്ച കുഞ്ഞാടുകളെ പോലെ ജീവിക്കുന്ന കള്ളന്മാരാണ് ഇവന്മാര്. അല്ലാതെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഭൗതികവാദമോ നിരീശ്വരവാദമോ ജനാധിപത്യ ആശയങ്ങളോ ഒന്നുമില്ല. ഇത് ശരിക്കും ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെയൊക്കെ പൊളിച്ചെടുക്കേണ്ട കാലമുണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ കുറച്ചു മുമ്പേ നമ്മുടെ ഇസ്മായിൽ വന്നിട്ടിപ്പം ആരോ ഇവിടെ ചോദിച്ചു, ഇസ്മായിൽ നീ എന്തിനാ ഇങ്ങനെ തക്കിയ പറയുന്ന വെച്ചപ്പൊ ഇസ്മായിൽ പറഞ്ഞത് തക്കി അനുവദിച്ചു എന്ന അള്ളാഹു അല്ലേ ഇത്. അപ്പൊ അള്ളാഹു അനുവദിച്ചു കൊടുത്താന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇഷ്ടം എന്ത് വേണേലും പറയാം. പിന്നെ ഈ വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്യുമ്പോ അതെ അതെ, അപ്പൊ ഈ വീഡിയോ വെച്ചിട്ട് ഷംസീർ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മാന്യത കൽപ്പിക്കുന്ന മതം അത് ഇസ്ലാമാണെന്ന്. അത് പറയുമ്പം ഇവരുടെ തന്നെ ഉസ്താദ് പറയുന്ന വേറൊരു വീഡിയോ ഉണ്ട്, മറ്റേ ഇത് എന്താ ഈ അറബിൽ എന്താ പറയുന്നത്, വക്ക വാരി സമപ്രായക്കാരായ തരുണീമണികൾ എന്നൊക്കെ പറഞ്ഞു. മറ്റേ ഉസ്താദ് ഇവനങ്ങനെ പാട്ടുപാടിയാണ്. അപ്പൊ ഈ വീഡിയോ ഷംസീറിന്റെ വീഡിയോ എടുത്ത് ഇടുമ്പോ ഇതും കൂടെ കൂട്ടത്തിൽ അങ്ങ് മറുപടി ആയിട്ട് ഇത് കൊടുക്കണം, ആ ട്രോളായിട്ട് ഇറക്കുക. അത് അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങടേ ഉണ്ട് മറ്റേ മുഹമ്മദ് ഇവരുടെ തന്നെ വേറൊരാള് പറയുന്നു, അബ്സയുടെ വീട്ടിൽ പോയിട്ട് മുഹമ്മദ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മറ്റേ വേറൊരു ഉസ്താദും കൂടെ ഉണ്ടല്ലോ, മറ്റേ കാസിമി, കാസിമി അല്ല മറ്റേ ഈ മദനിയുടെ കൂട്ടി ഇരിക്കുന്ന ഒരു പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് അത് തന്നെ അലിയാർ, അലിയാർ അലിയാർ പറയുന്നുണ്ട് മുഹമ്മദ് നബി ആയിഷ വിവാഹം കഴിച്ച 6-ാമത്തെ വയസ്സിലാണോ 9-ാമത്തെ വയസ്സിലല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതെല്ലാം കൂട്ടത്തിൽ അങ്ങ് കയറ്റി അങ്ങ് ഇടണം, സ്ത്രീകൾക്ക് നല്ല മാന്യത കൊടുക്കുന്ന മതം. പിന്നെ അത് ഞാനൊരു മറുപടി ഇടാം, റെക്കോർഡ് ചെയ്യണം അത്. ആ വീഡിയോ ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളിലൊക്കെ ഓരോ ആളുകൾ ഇങ്ങനെ ഇട്ടത് കിടപ്പുണ്ട്, യൂട്യൂബിലായാലും ഉണ്ട്. അത് 72 ഹുറിയിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി യൂട്യൂബിൽ പോയിട്ട്, അത് കിട്ടും. അതെല്ലാം കൂട്ടി ചേർത്തിട്ട് അല്ലത്തിന് ഇത് നിറക്കാതെ തന്നെ ഇമാരുടെ മുഹമ്മദ് ഫുള്ള് എയറിലാണ് ഇവര്. ഇതിന്റെ തുടക്കകാലത്തൊക്കെ ഈ ഞാൻ എന്റെ അടുത്ത് എത്ര പേര് പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ വന്നു, അപ്പൊ മതങ്ങളെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയ സമയത്തൊക്കെ എന്റെ അടുത്ത് എത്രയും മുസ്ലിങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം, നിങ്ങളൊരു സംവാദം സംഘടിപ്പിക്കേ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്റെ ഇൻബോക്സിലോട്ടൊക്കെ ഞാൻ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ പോയി പോസ്റ്റ് ഇടുമ്പം എനിക്ക് ഇതിലേക്ക് ഇൻബോക്സിലോട്ടൊക്കെ എന്ത് മെസ്സേജായിരുന്നു വന്നുകൊണ്ടിരുന്നത്, നിങ്ങളുടെ നമ്പർ നമുക്ക് വിളിച്ച് സംസാരിക്കാം അതാണെന്നുള്ള. പിന്നീട് വാട്സപ്പ് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്തേക്ക് വാട്സപ്പിലൊക്കെ അത് പിന്നെ അത് വേറെ, മറ്റേ ഹംസ ഉണ്ടല്ലോ ഹംസ ഒക്കെ ഇട്ട് ഹംസ പിന്നെ എന്നെ വിളിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു വരൂ നമുക്ക് സംവാദം നടത്താമെന്നൊക്കെ പറയുന്നു. ഇപ്പം സംവാദത്തിന് വേണ്ടി ഇന്നലെ ഒരുത്തം വന്നിട്ട് പറഞ്ഞു സംവാദം, ഞാൻ പറഞ്ഞടാ നീ നിന്റെ വലിയ ഉപ്പ വിളിച്ചോണ്ട് പറഞ്ഞു എം എം അക്ബറിനെ വിളിച്ചോണ്ട് വാ. ഞാൻ അവന്റെ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ അവന്റെ എറണാകുളത്തുള്ള ഓഫീസിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചതാണ് ഖുറാന്റെ ദൈവികത എന്നുള്ള വിഷയം സംവാദത്തിന് വരാൻ. വാക്കാലം സമ്മതിച്ചതാണ് അവൻ, ബൈബിളിന്റെ ദൈവികത വിഷയ സംവാദം നടത്തുമ്പോൾ വാക്കുകൊണ്ട് സമ്മതിച്ചതാണ്. നമുക്ക് അടുത്ത സംവാദം ഖുറാന്റെ ദൈവികതയാണെന്ന്. 22 വർഷം കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു 100,000 രൂപ കൊടുക്കാം ആരെങ്കിലും വിളിച്ചോണ്ട് വന്നാൽ, 100,000 രൂപ
ഖുറാന്റെ ദൈവികത ഓർ മുഹമ്മദിന്റെ ധാർമ്മികത ഈ വിഷയം വെച്ചുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിന് MM അക്ബർ വരുവാണെങ്കിൽ കൊണ്ടുവരുന്ന 50,000 കൊടുക്കാം, MM അക്ബറിന് 50,000 രൂപ കൊടുക്കാം സംവാദം കഴിഞ്ഞ് കഴിയുമ്പോൾ. അല്ല, അവിടെ വരെ വന്നിട്ട് ഇറങ്ങിപ്പോയാൽ നമ്മൾ കാശ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സംവാദം, ഈ സംവാദം എന്ന് പറഞ്ഞ ഇവന്മാർ ആദ്യം വിചാരിച്ചത് ഈ ഹാരിസ് മദനിയെ പോലുള്ളവരും എല്ലാവരും ചിന്തിച്ചെന്നറിയാമോ, ഈസി ആയിട്ട് കയറി ക്രിസ്ത്യാനികളെ മുഴുവൻ അങ്ങ് തോപ്പിച്ച് പണ്ഡിതവേഷം കെട്ടാന്നാണ്. പക്ഷെ ആ കാലം അങ്ങ് പോയി. ഇന്ന് ഇവന്മാർ സംവാദത്തിന് ഇറങ്ങിയാൽ മുഹമ്മദും ഖുറാനും എല്ലാം കൂടെ ഭിത്തിയിൽ ഒട്ടിയിരിക്കുമെന്നറിയാം, വലിച്ചു കീറി എടുക്കാൻ പറ്റാത്ത രീതിയിൽ. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരുത്തം പോലും, ചൊണയുള്ള ഒരുത്തം പോലും വരാതെ. ബാലുശ്ശേരി പരസ്യമായിട്ട് പറഞ്ഞു നമുക്ക് മറൈൻ ഡ്രൈവ് വെച്ച് നടത്താമെന്ന്. എന്തേ ബാലുശ്ശേരി, ഞങ്ങൾ അപ്പോഴേ ഏറ്റു, ശരി മറൈൻ ഡ്രൈവ് വെച്ച്. വന്നില്ല. ഖുറാന്റെ ദൈവിക എന്നുള്ള വിഷയത്തിന്റെ മേൽ സംവാദം നടത്താൻ ഈവന്മാരിൽ ആരെങ്കിലും, ഹാരിസ് മദനിയോ, ഹാരിസ് മദനിയോ ഒന്നും നമുക്ക് വേണ്ട, അതിനേക്കാൾ നല്ല MM അക്ബർ തന്നെ പറഞ്ഞു. കാര്യം ബൈബിളിന്റെ സംവാദം അവനോട് നടത്തിയ ഞാനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഖുറാന്റെ ദൈവികത, ഖുറാൻ ദൈവികമാണോ അല്ലെന്ന് ഞാൻ തെളിയിക്കാം. പുള്ളി നാട്ടുകാരുടെ മുമ്പിൽ തെളിയിച്ചോട്ടെ ഖുറാൻ ദൈവികമായ ഒരു ഗ്രന്ഥമാണെന്ന്. ഖുറാൻ ഒന്നാം തരം പൈശാചി ഗ്രന്ഥമാണെന്ന് ഞാൻ തെളിയിക്കാം. അവൻ്റെ അല്ലയോ ദൈവികം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ സംവാദം, അവര് സംവാദത്തിന് വരുത്തില്ല. അവര് ഇവരുടെ ഈ കുട്ടി സഹാക്കൾ വിചാരിച്ചത്, അല്ലെങ്കിൽ ഈ കുട്ടി പൊട്ടന്മാരെ, മദ്രസ പൊട്ടന്മാരെ വിചാരിച്ചെന്തോന്ന് അറിയാമോ, ഇവരുടെ കുറെ ഉസ്താദുക്കളുണ്ട്, പണ്ഡിത ശിരോമണികളാണ്, ഇപ്പോഴങ്ങ് ശരിയാക്കി കളയും എന്നോട് വിചാരിച്ച സ്വപ്നം കണ്ടാണ് ഇവരിരുന്നത്. പക്ഷേ ഇവരുടെ ഇസ്ലാമിലൂടെ ഉള്ള പഠിപ്പിക്കലും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതവും ഖുറാൻ എന്ന് പറയുന്ന മതഗ്രന്ഥവും ലോകം കണ്ട ഏറ്റവും വലിയ പൈശാചിക മതവും ഒരു കള്ളപ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോഴവരതുകൊണ്ട് വരാത്ത, ഇവിടെ പോലും വരുന്നവരാരും ഇല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ബെനിയാ റൂമും ബയനാ റൂമും എല്ലാം പൂട്ടിക്കെട്ടി ഓരോരുത്തർ പോയില്ലേ, എന്താ വരാത്തരും സംസാരിക്കാൻ? അവർക്കറിയാം ഇന്ന് ക്രിസ്തീയ ചെറുപ്പക്കാരെല്ലാം ബൈബിൾ പഠിച്ചതിനേക്കാൾ നന്നായിട്ട് ഖുറാനും ഹദീസുകളും തഫ്സീറുകളും പഠിച്ചു വെച്ചിട്ടുണ്ട്. റെഫറൻസ് സഹിതം വെച്ച് അലക്കാനുള്ള സാധനം ഇവിടെ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് അവർ വരാത്ത, അറ്റ കാരണം കൊണ്ടാണ് അവർ വരാത്ത. സംവാദത്തിനാരും ഇതിനകത്ത് ഈ അല്പമെങ്കിലും നട്ടലുള്ളം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ.